പാലാരിവട്ടം പാലം അഴിമതി കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. ഗൂഢാലോചനയുടെ കൂടുതൽ തെളിവുകൾ ലഭിച്ചതോടെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ മുൻ MD മുഹമ്മദ് ഹനീഷ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് തീരുമാനിച്ചു. കേസിൽ നേരത്തെ അറസ്റ്റിലായ MD തങ്കച്ചന്റെ നിയമനവും ചട്ടം ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ. പാലാരിവട്ടം പാലം കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച മുൻ അന്വേഷണ സംഘത്തലവൻ അശോക് കുമാറിനെ മാറ്റി പുതിയ സംഘം വന്നതോടെയാണ് അന്വേഷണം വീണ്ടും സജീവമായത്. കരാറുകാരനുള്ള വായ്പ, ടെൻഡർ എന്നിവയിലാണ് പ്രധാനമായും ക്രമക്കേട് നടന്നതെന്നാണ് വിജിലൻസ് ആദ്യം കരുതിയത്. എന്നാൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലുൾപ്പെടെ സകല മേഖലകളിലും അഴിമതി നടന്നുവെന്ന വിജിലൻസിന് ഇപ്പോൾ തെളിവ് ലഭിച്ചിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് റോഡിൻ്റെ അലൈൻമെൻറ്റിൽ വരെ മാറ്റം വരുത്തിയതായി തെളിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേസിൽ കൂടുതൽ പ്രതികളുണ്ടാകുമെന്ന് വിജിലൻസ് വൃത്തങ്ങൾ അറിയിച്ചു. പാലത്തിന് കരാർ നൽകുമ്പോൾ മുഹമ്മദ് ഹനീഷ് ആയിരുന്നു റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിന് മേൽനോട്ടത്തിൽ പിഴവുണ്ടായി എന്ന് മാത്രമായിരുന്നു വിജിലൻസ് ആദ്യം ധരിച്ചിരുന്നത്. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ ഹനീഷിനെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന നിരവധി തെളിവുകളും മൊഴികളും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. കേസിൽ ആദ്യം അറസ്റ്റിലായ RBDC അഡീഷണൽ ജനറൽ മാനേജർ MT തങ്കച്ചനെ ചട്ടങ്ങൾ ലംഘിച്ചാണ് നിയമിച്ചതെന്നും വിജിലൻസ് കണ്ടെത്തി. പത്രപരസ്യം നൽകി ബോർഡ് അഭിമുഖം നടത്തിയാണ് RBDCയിലെ മറ്റ് കരാർ നിയമനങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. എന്നാൽ PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായി വിരമിച്ച തങ്കച്ചന് മുൻ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം MD വിവേചനാധികാരം ഉപയോഗിച്ച് നേരിട്ട് നിയമിക്കുകയായിരുന്നു എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹനീഷിനെതിരെ കൂടുതൽ അന്വേഷണം നടത്താനുള്ള തീരുമാനം. RBDCയിലെ ധനകാര്യ വിഭാഗത്തിലെ ചില ഉദ്യോഗസ്ഥർക്കും ഗൂഢാലോചനയിൽ പങ്കുള്ളതായി തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയും വരും ദിവസങ്ങളിൽ നടപടിയുണ്ടാകും. സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.